ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശുക്രിസ്തുവിന്റെ മാറ്റമില്ലാത്ത വചനങ്ങളിൽ കൂടി നമ്മുടെ ചിന്തകളും ധ്യാനങ്ങളും ഒക്കെ അനുനിമിഷം നയിക്കപ്പെടണമെന്ന ബോധ്യത്തോടെ നടത്തപ്പെടുന്ന ക്രിസ്തു സൂക്ത ദർശനം എന്ന ധ്യാന പരമ്പരയുടെ 120 എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നാം ധ്യാനിക്കുന്ന വേദഭാഗം ശുദ്ധമുള്ള മത്തായി സുവിശേഷം 19:12 വാക്യം. ശുദ്ധമുള്ള മത്തായി സുവിശേഷം 19:12 വാക്യം ഇതാണ്, സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ക്ഷണന്മാരാക്കുന്നവരുണ്ട്, ഗ്രഹിക്കുവാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ. സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ക്ഷണന്മാരാക്കുന്നവരുണ്ട്, ഗ്രഹിക്കുവാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ. വാക്യം വളരെ പ്രസക്തമാണ്. ഇതിന് അല്പം മുൻവശം കൂടി ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. വിവാഹ കൂതാശയിൽ ചൊല്ലുന്നതാണ്, വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. എന്തെന്നാൽ മനുഷ്യരാൽ ഷണ്ണന്മാരാക്കപ്പെട്ടിട്ടുണ്ട്, ജന്മനാ ഷണ്ണന്മാരായിട്ടുള്ളവരുണ്ട്, സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കിയിട്ടുള്ളവരുണ്ട് എന്ന വാക്യത്തിന്റെ അവസാന ഭാഗമാണ്. വളരെയേറെ പ്രസക്തമായ വാക്യമായതുകൊണ്ടാണ് യേശുതമ്പുരാൻ അതിന്റെ അന്ത്യത്തിൽ വളരെ കൃത്യമായി ഒരു വെല്ലുവിളി പോലെ തന്നെ, അല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു ആഹ്വാനമായിട്ട് തന്നെ പറയുന്നത്, ഗ്രഹിക്കുവാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ. ചില പിതാക്കന്മാര് ഇങ്ങനെ പറയുന്നുണ്ട്, ശക്തനാക്കുവാൻ കഴിയുന്നവൻ ശക്തനാകട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പം വളരെയേറെ പ്രസക്തമായ ഒരു വാക്യം തമ്പുരാൻ നമ്മുടെ മുമ്പാകെ ഒരു വെല്ലുവിളി പോലെ വെക്കുകയാണ്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. 1, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ദൈവത്തിന്റെ വരം ആവശ്യമാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ദൈവത്തിന്റെ വരം ആവശ്യമാണ്. വളരെ വളരെ തയ്യാറെടുപ്പുകളോടുകൂടി ജീവിതം ആരംഭിച്ചിട്ട്, അത് സന്യാസമാണെങ്കിലും വിവാഹമാണെങ്കിലും ആരംഭിച്ചിട്ട് ജീവിതം നരകതുല്യമായി ജീവിതം നയിക്കുന്നവരാണ്. അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, സന്യാസമാണെങ്കിലും വിവാഹ ജീവിതമാണെങ്കിലും അങ്ങനെ നയിക്കുന്നവരാണ്. എന്നാൽ നേരെ മറിച്ച് വിവാഹമാണെങ്കിലും സന്യാസമാണെങ്കിലും നല്ല രീതിയിൽ നയിക്കുന്നവരുണ്ട്. വിവാഹ ജീവിതം ആഗ്രഹിച്ചിട്ട് സന്യാസിയായിട്ട് ഇപ്പൊ സന്യാസിയായി നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുണ്ട്. സന്യാസ ജീവിതം ആഗ്രഹിച്ചിട്ട് വിവാഹ ജീവിതത്തിലേക്ക് കടന്നിട്ട് വിവാഹ ജീവിതം ധന്യമായി നടത്തുന്നവരുമുണ്ട്. ഇവിടെയെല്ലാം നാം മനസ്സിലാക്കുന്നത് ദൈവത്തിന്റെ വലിയ ഒരു വരം ആവശ്യമാണ്. ആ വരം ദൈവത്തിന്റെ കൃപാകടാക്ഷം നേടിയെടുത്തുകൊണ്ട് വിവാഹ ജീവിതത്തിലേക്കോ സന്യാസ ജീവിതത്തിൽ. അതുകൊണ്ടാണ് പിതാക്കന്മാർ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നത്, പ്രാർത്ഥന ഒരു അടിസ്ഥാന ഘടകമാകണം. വിവാഹ കൂതാശയിലായിരുന്നെങ്കിലും അത് തന്നെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു, പ്രാർത്ഥന ഒരടിസ്ഥാന ഘടകമാകണം, ഇല്ലെങ്കിൽ അത് ജീവിതത്തെ വിജയത്തിലേക്ക് നയിക്കാനായിട്ട് കഴിയില്ല. ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ നാം അറിയാതെ പതറി വീണു പോകുന്ന ഒരു സാഹചര്യമുണ്ട്, അടിസ്ഥാനപരമായ പ്രാർത്ഥനയുണ്ട്. ദൈവം എന്നെ വിളിച്ചേക്കുന്നത് എന്തിനാണെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കാൻ കഴിയും. അല്ല, സന്യാസമാണെങ്കിൽ സന്യാസം, വിവാഹമാണെങ്കിൽ വിവാഹം, അങ്ങനെ ജീവിക്കാനായിട്ട് സ്വയം ബോധ്യം വരുത്തണമെങ്കിൽ ദൈവത്തിന്റെ കൃപ ആവശ്യമാണ്. അതിന് പ്രാർത്ഥനയോടുകൂടി തന്നെ ജീവിക്കാൻ കഴിയണം. 2, സ്വർഗരാജ്യത്തിന് വേണ്ടി സ്വയം വെറുമയാക്കുവാൻ കഴിയണം. സ്വർഗരാജ്യത്തിന് വേണ്ടി സ്വയം വെറുമയാക്കുവാൻ കഴിയണം. ഒന്നുമില്ലാത്തവനായി സ്വർഗരാജ്യത്തിന് വേണ്ടി സ്വയം മാറ്റപ്പെടുവാനായിട്ട് നമുക്ക് കഴിയണം. സ്വർഗരാജ്യം മനുഷ്യന്റെ ജീവിതത്തിന് ഏറ്റവും വലിയ ലക്ഷ്യമാണ്. ആ ലക്ഷ്യം മനസ്സിലാക്കുന്ന ഒരാൾക്കാണ് ഈ ഭൂമിയിൽ തങ്ങളുടെ ജീവിതത്തിൽ അതിനുവേണ്ടി ക്രമീകരിക്കുന്നത്. പലപ്പോഴും സന്യാസിനികളാകാനായിട്ട് ആളുകളുടെ എണ്ണം കുറവാണ്, സന്യാസികളാകാൻ ആളുകളുടെ എണ്ണം കുറവാണ്. ഇതിന് കാരണം ഈ ഭൂമിയിലെ സുഖവും സന്തോഷവും എല്ലാം ഈ ജീവിതത്തിൽ അനുഭവിച്ചിരിക്കണമെന്ന് പറയുന്ന ഒരു ആഗ്രഹത്തോടുകൂടി മനുഷ്യൻ ജീവിക്കുമ്പോഴാണ് അങ്ങനെ ഒരു പ്രതിസന്ധി വരുന്നത്. എന്നാൽ അതിലുപരിയായി എനിക്ക് സ്വർഗരാജ്യം എന്ന് പറയുന്ന സങ്കല്പത്തെ യഥാർത്ഥമായി വിശ്വസിക്കുകയും അതിനുവേണ്ടി ജീവിക്കുകയും പരിമളത്തിരുമേനിയൊക്കെ അങ്ങനെ ജീവിച്ചവരാണ്. അങ്ങനെ ജീവിക്കുമ്പം തങ്ങളുടെ ലക്ഷ്യം അതായി മാറുകയാണ്. അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് കഴിയണം. ഭൂമിയിൽ സാധു കൊച്ചുഞ്ഞു ഉപദേശിയൊക്കെ സ്വർഗരാജ്യത്തെ സ്നേഹിച്ച് ജീവിച്ചവരാണ്. ബാക്കി ഒന്നും അദ്ദേഹത്തെ ആകർഷിച്ചിട്ടില്ല എന്നുള്ളതിന്റെ കാരണം അതാണ്. 3, ഒപ്പം സന്യാസത്തോടൊപ്പം തന്നെ വിവാഹ ജീവിതത്തിന്റെയും ശ്രേഷ്ഠത നാം മനസ്സിലാക്കണം. ഏത് ജീവിതത്തിനും അതിൻ്റെതായ ഒരു ശ്രേഷ്ഠതയുണ്ട് എന്ന് മനസ്സിലാക്കണം. അത് സന്യാസമായിരുന്നാലും വിവാഹമായിരുന്നാലും അതൊരു ശ്രേഷ്ഠതയാണ്. സന്യാസ ജീവിതം ലോകത്തെ ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥനയോടെ ജീവിക്കുക, തന്നെ ത്യജിച്ചു കഴിയുമ്പോൾ ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന ജീവിതം നയിക്കാം, അത് അതിൻ്റെതായ ശ്രേഷ്ഠതയുള്ളതാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ വിവാഹ ജീവിതമോ
അനുഗ്രഹകരമായൊരു കുടുംബം വലിയ താഴോട്ട് ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും മക്കളും മാത്രമല്ല ആ മക്കൾക്ക് ഭാവിയിൽ ഉണ്ടാകുന്ന മക്കളും അതിൻ്റെ കൊച്ചുമക്കളും എല്ലാം തീരുമാനിക്കപ്പെടുന്നത് ആ ഒരു കണ്ണിയിലാണ് അതുകൊണ്ടായി ഒരു കാൾ കല്യാണം കഴിക്കുമ്പോൾ ഒരുപാട് തലമുറകളുടെ ആയിരക്കണക്കിന് തലമുറകളുടെ മേളത്തെ കണ്ണിയായി മാറുകയാണ് ആ കണ്ണി കറക്റ്റ് അല്ലെങ്കിൽ പൊട്ടിപ്പോകും ആ പൊട്ടിപ്പോകാൻ ജീവിക്കണമെങ്കിൽ അത് അതിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിയെടുത്തെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ അങ്ങനെ ജീവിക്കാനായിട്ട് നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമായി മാറുന്നത് വിവാഹത്തിൻ്റെ ജീവിതം ധന്യമായി മാറുന്നത് സന്യാസം ധന്യമായി മാറുന്നത് അങ്ങനെ ജീവിക്കാനിടയാക്കട്ടെ പ്രാർത്ഥിക്കാം കാരുണ്യവാനായ ദൈവമേ സർവസ്വപിതാവേ കേട്ട വചനങ്ങൾക്കായി ഞങ്ങൾ എന്നെ സ്തുതിക്കുന്നു തമ്പുരാൻ്റെ കൃപയും കരുണയും അനുവദിച്ച് ലഭിച്ചിട്ടുള്ള എല്ലാ നൽവരങ്ങളും ആസ്വദിച്ച് ജീവിക്കാൻ ഞങ്ങളെ ഇടയാക്കണമേ നിന്റെ നൽവരങ്ങളാൽ ഞങ്ങളെ ഐശ്വര്യപ്പെടുത്തണമേ വിവാഹ ജീവിതമായിരുന്നെങ്കിലും സന്യാസ ജീവിതമാണെങ്കിലും നന്മയിൽ നയിക്കുവാൻ ഞങ്ങൾക്കിടയാകണം അതിനു വേണ്ടതായ എല്ലാ നൽവരങ്ങളും സ്വർഗത്തിൽ നിന്ന് പ്രദാനം ചെയ്യണമേ നിന്നെ സ്നേഹിച്ചുകൊണ്ട് നിനക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സന്നദ്ധരാക്കണമേ നന്മയിൽ ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ ഞങ്ങൾ എന്നാളും നിനക്കും പിതാവിനും പരിശുദ്ധ രൂപമായിരിക്കും മുടങ്ങാ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ ആമേൻ.